മലയാള സിനിമാ രംഗത്ത് നവാഗതനായ സംവിധായകൻ ഫാസിൽ റസാഖ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന്റെ തിളക്കത്തിലാണ്. പ്രതിസന്ധികൾ അതിജീവിച്ച് നേടിയ അംഗീകാരത്തിൽ അഭിമാനവും സന്തോഷവുമുണ്ടെന്ന് ഫാസിൽ റസാഖ് 24നോട് പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ മികച്ച നവാഗത സംവിധായകനുള്ള അവാർഡ് നേടിയ ഫാസിൽ റസാഖാണ് നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നത്. തീർച്ചയായിട്ടും തടവ് എന്ന സിനിമ അധികം പ്രേക്ഷക പ്രീതി ആർജിച്ചില്ല എന്നുള്ള ഇതിനോടകം തന്നെ ഉണ്ടായിരുന്നു. തിയേറ്ററുകൾ അധികം എത്തിയിട്ടില്ല എന്നുള്ളൊരു വലിയ പ്രതിസന്ധിയൊക്കെ ഉള്ളപ്പോഴാണ് ഇത്തരത്തിലൊരു അവാർഡ് നേട്ടം ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത്. ഈ അവസരത്തിൽ എന്താണ് പറയാനുള്ളത്? വളരെ സന്തോഷം. ആദ്യ സിനിമയാണ്, അപ്പോൾ ഇങ്ങനൊരു സ്റ്റേറ്റ് അവാർഡ് വന്നതിൽ എല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ സിനിമ ഈ വർഷം തന്നെ റിലീസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. എല്ലാവരും സിനിമ കാണണമെന്നാണ് ആഗ്രഹം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ തടവെന്ന് പറയുന്ന ആ ഒരു കഥയുടെ തന്തു യഥാർത്ഥത്തിൽ എന്താണ്? അത് സിനിമ ഡിസ്കസ് ചെയ്യുന്ന ഹ്യൂമൻ ഇമോഷൻസ് ആണ്. നമുക്ക് ഒരു റിയൽ ലൈഫ് ഇൻസിഡൻ്റ് ആണ് സിനിമയുടെ തുടക്കം, ഒരു സ്റ്റോറി ലൈൻ. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഒരു സ്ക്രീൻ പ്ലേ ഫോർമാറ്റിലാക്കി ആക്ടേഴ്സിൻ്റെ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് അത് കംപ്ലീറ്റ് ചെയ്തത്. ബേസിക്കലി ഹ്യൂമൻ ഇമോഷൻസ് ആണ് സിനിമയിൽ പറഞ്ഞു പോകുന്നത്. ഗീത എന്ന് പറയുന്ന ഒരു അംഗൻവാടി ടീച്ചറാണ് ഇതിനകത്ത് യഥാർത്ഥത്തിൽ ആ ഒരു കഥാപാത്രമായി ഉള്ളത്. അപ്പോൾ ആ ഗീത എന്ന ആ കഥാപാത്രത്തിലൂടെയാണ് ഈ കഥ മുഴുവനും പറഞ്ഞു തീരുന്നത്. അപ്പോൾ അതിനകത്ത് ബീനാർചന്ദ്രൻ ഇപ്പോൾ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഗീതയുടെ കഥയാണ് സിനിമ, അപ്പോൾ മുഴുവനായിട്ട് ഒരു 90% ഗീതയാണ് സിനിമയിൽ. അപ്പോൾ അവർക്കതിൽ പിന്നെ മാത്രമല്ല ടീച്ചർ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരു ലീഡ് ക്യാരക്ടറാണ്. അപ്പോൾ അവർക്കതിൽ ഇങ്ങനൊരു ഇത് കിട്ടുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ടീച്ചർ ഒരുപാട് നാളായി അഭിനയ രംഗത്ത്, പക്ഷേ ഒരു മെയിൻ സ്ട്രീമിലേക്ക് ഇങ്ങനെ സിനിമ എന്നുള്ള രീതിയിലൊന്നും പുള്ളിക്കാരി അങ്ങനെ വർക്ക് ചെയ്തിട്ടില്ല. നാടകത്തിലും അതുപോലെ മോൺ ആക്ട്, കുട്ടികളെ പഠിപ്പിക്കുക, ആ രീതിയിലാണ്. പക്ഷെ ഇപ്പോൾ സിനിമയിൽ അഭിനയിച്ചിട്ട് അതാദ്യമായിട്ടൊരു ലീഡ് ക്യാരക്ടർ ചെയ്യുമ്പോൾ അതിന് അവാർഡ് കിട്ടിയാൽ വളരെ. സിനിമ എന്നത് കൊച്ചുകാലം മുതലുള്ള, കുട്ടിക്കാലം മുതലേ ഉള്ള പാഷനായിരുന്നു. പാഷനാണ് ഒരു സാക്ഷാത്കാരത്തിലേക്ക് എത്തിയത്. അല്ല, അത് നിരന്തരം ഒരുപാട് സിനിമകൾ കാണും. അപ്പോൾ സിനിമകൾ കണ്ട് കണ്ട് ഒരു ടൈമിൽ ചെയ്താൽ കൊള്ളാൻ തോന്നി. അപ്പം അങ്ങനെ എപ്പോഴും സിനിമ കാണുമ്പോൾ പാഷൻ എപ്പോഴും നിലനിന്ന് പോകും. കുടുംബത്തിൻ്റെയൊക്കെ സപ്പോർട്ട് എങ്ങനെയാണ്? ആ, നല്ല നല്ല സപ്പോർട്ടാണ്. അപ്പം ഇനി പുതിയ വർക്കുകളെ പറ്റിയിട്ടൊന്ന്. ഇപ്പോൾ നമ്മുടെ തടവിലെ എഡിറ്റർ ഒരു ഫീച്ചർ ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കിലാണ്. അപ്പോൾ സെയിം ടീമാണ്. അപ്പം അതിൻ്റെ പരിപാടികളിലാണ്. ഈ പ്രൊഡക്ഷനകത്തൊക്കെ ഒരു തരത്തിൽ ഇപ്പം നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് തരത്തിലുള്ള പ്രതിസന്ധികളൊക്കെ അതിജീവിച്ചിട്ടുണ്ട് എന്നുള്ളത്, അപ്പം അതെങ്ങനെയായിരുന്നു ഈ പ്രതിസന്ധികളൊക്കെ? ആദ്യ സിനിമ, പ്രത്യേകിച്ച് ഇൻഡിപെൻഡൻറ്റ് സിനിമയൊക്കെ ആകുമ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ്. പക്ഷേ എൻ്റെ കുടുംബത്തിൽ 2 ഷോർട്ട് ഫിലിംസിനും സ്റ്റേറ്റ് അവാർഡ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുവഴി നമുക്ക് പ്രൊഡക്ഷനൊക്കെ വന്നു. പക്ഷെ അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം ആർട്ടിസ്റ്റിൻ്റെ പ്രശ്നം, അതുപോലെ നമ്മളെല്ലാവരും പുതിയ ആളുകൾ. പക്ഷെ പതുക്കെ പതുക്കെ നമ്മൾ തന്നെ ചെയ്യാന്നുള്ളൊരു ധാരണയിലെത്തി. ഇപ്പോൾ ഈ സിനിമയാണെങ്കിലും ഡയറക്ടറിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പേരുടെ സഹകരണത്തോടു കൂടിയിട്ടാണ് സിനിമ കംപ്ലീറ്റ് ആക്കുന്നത്. കൊച്ചിയിൽ നിന്നും സച്ചിൻ ചന്ദ്രയ്ക്കൊപ്പം YS അഭിനന്ദ്, 24.